സിഎം ആ വരൂ ഇരിക്കൂ. താങ്ക് യു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ തിരക്കിട്ട് വന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? ദൈവമേ, എന്താ പ്രശ്നം? കസേര പോവോ? സൂക്ഷിച്ചില്ലെങ്കിൽ പോവും. നായിക്കെ, താൻ പ്രശ്നം എന്താന്ന് പറ. അഡ്വക്കേറ്റ് സുദേവ് സുദർശൻ എന്നൊരാളെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. ആരായാൽ? പേരു കേട്ട വക്കീലാണ്. സുപ്രീം കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. മലയാളിയാ. അയാൾ ഇവിടെ പീറുമേട്ടിൽ വന്നിട്ടുണ്ട്. വന്നോട്ടെ, അതിനിപ്പോ എന്താ? അതെ, അയാൾ വരുന്നതിൽ നമുക്കെന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. അയാൾ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? പശ്ചിമഘട്ടത്തിന്റെ പ്രധാന പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ കരികൽ ക്വാറികളുടെയും കണക്കെടുക്കാനാ. എന്റെ ഊഹം ശരിയാണെങ്കിൽ പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്ന എല്ലാ പ്രദേശങ്ങളിൽ കൂടി അയാൾ കടന്നു പോകുന്നുണ്ട്. വ്യക്തമായി പഠിച്ചതിന് ശേഷം അയാൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. എന്നിട്ട് കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യും. നല്ല വിവരമുള്ള കക്ഷിയാ. പഠിച്ചിട്ട് എന്തോ പറയൂ. ക്വാറികൾ പരിസ്ഥിതിക്ക് തടസ്സമാണെന്ന് അയാൾ വാദിച്ച് സ്ഥാപിച്ച അതൊക്കെ അടച്ചുപൂട്ടാൻ കോടതി ഉത്തരവിടും. ഉത്തരവിട്ട നിർമ്മാണ മേഖല മുഴുവൻ സ്തംഭിക്കും. സർക്കാരിലേക്കും പാർട്ടിയിലേക്കും വൈറ്റ് ആയിട്ടും ബ്ലാക്ക് ആയിട്ടും കോടികൾ സംഭാവന തന്നിട്ടുള്ളവരാ ഈ ക്വാറി മുതലാളിമാർ. അവർ പിണവും. അതോടെ പ്രൊട്ടക്ഷൻ മണിയായി മേടിച്ച പണം മുഴുവൻ തിരിച്ചു കൊടുക്കേണ്ടി വരും. താൻ എന്ത് മണ്ടത്തരായി പറയുന്നത്? സംഭാവനയായിട്ട് വാങ്ങിയ കാശ് ഏതെങ്കിലും രാഷ്ട്രീയക്കാര് തിരിച്ചു കൊടുത്ത ചരിത്രമുണ്ടോ? കൊടുത്തില്ലെങ്കിൽ അവർ വാങ്ങിയവരുടെ പേര് പരസ്യമായി വിളിച്ചു പറയും. അപ്പോഴോ? അപ്പോഴെന്ത് ചെയ്യും? അങ്ങനെ വിളിച്ചു പറഞ്ഞ അതോടെ പലർക്കും രാജിവെക്കേണ്ടി വരും. സർക്കാർ വീഴാൻ പിന്നെ അധികം സമയമൊന്നും വേണ്ട. അല്ല, നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നായിക്ക് പറയുന്നേ? ആ സുദേവ് സുദർശനെ കാണേണ്ടതുപോലെ കണ്ട് മയപ്പെടുത്തണം. ക്വാറികൾ പൂട്ടിയ നമുക്ക് ആ നഷ്ടം. ബിനാമി പേരില് ഇവിടുത്തെ പല രാഷ്ട്രീയക്കാരും അവിടെ ക്വാറികൾ നടത്തുന്നുണ്ട്. അതൊക്കെ പൂട്ടേണ്ടി വന്നാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്ക്. കുഴപ്പം തന്നെയാ. അതൊരിക്കലും സംഭവിക്കരുത്. ഈ വക്കീലിനെ എങ്ങനെയെങ്കിലും ചാക്കിട്ട് പിടിക്കാൻ നോക്ക്.